അസ്സലാമു അലൈക്കും. അങ്ങനെ 29 നോമ്പ് കഴിഞ്ഞു. ഭയങ്കര ഇടി, പുറത്തൊക്കെ ഭയങ്കര ഇടി കേൾക്കുന്നുണ്ട് കേട്ടോ. അതാ ഞാനിപ്പോ പറയാൻ വന്നത്, നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ കോവിഡ് കൊറോണ ഒക്കെ ആയിട്ട് ബോധവൽക്കരണം പോലീസ് നന്നായി ജനങ്ങളെ നടത്തുന്നുണ്ട്. എന്നിട്ടും അനുസരിക്കാത്തവരെ പോലീസ് ഓടിച്ചിട്ടടിക്കുന്നുണ്ട്. അപ്പോ അങ്ങനെ ചെയ്യണം എന്നാണ് നമ്മളെ അഭിപ്രായം. ആ സമയത്ത് ചില പോലീസുകാർ മാന്യമായ രീതിയിൽ പിള്ളേരെ ശിക്ഷിക്കുന്നുണ്ട്. നമ്മുടെ എവിടെയാണ് ഹരിപ്പാട് തൃക്കുന്നപ്പുഴയില് ഒരു 6-7 പിള്ളേര് ഇതൊന്നും വകവെക്കാണ്ട്, ഈ ബോധവൽക്കരണമൊന്നും വകവെക്കാണ്ട് അവരെ തോന്നിയാവസ്ഥ അനുസരിച്ച് അവര് ക്രിക്കറ്റ് കളിച്ചു. ക്രിക്കറ്റ് കളിക്കുമ്പോൾ പോലീസുകാർക്ക് അത് വിവരം കിട്ടി, പിള്ളേര് അടുത്തുനിന്ന് കോവിഡും കൊറോണ ഒന്നും മാനിക്കാണ്ട് ഞങ്ങൾക്ക് ഇതൊക്കെ പുല്ല് എന്നുള്ളതില് അവര് ക്രിക്കറ്റ് കളിച്ചു. ക്രിക്കറ്റ് കളിച്ചപ്പോൾ പോലീസുകാർക്ക് അറിവിട്ടോ, പോലീസുകാർ പിടിക്കാന്നപ്പോൾ അവർ ഓടിക്കളഞ്ഞു. പിറ്റേ ദിവസം അവര് പോലീസുകാർ പിടിച്ചു. അവരെ പിടിച്ചു കഴിഞ്ഞിട്ട് അവർ പോലീസ് സ്റ്റേഷനിൽ ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ അവർ പേടിച്ചു പറിച്ചൊക്കെ ചെന്നു. പക്ഷെ രസകരമായ ശിക്ഷയാണ് അവർക്ക് കൊടുത്തത്. എന്ത് ശിക്ഷ? അവർക്ക് കൊടുത്ത ശിക്ഷ അവർ പറയണത്, അവർ തന്നെ നേരിട്ട് പറയണം, ഭയങ്കര പോലീസുകാർ തന്നെ ഞങ്ങൾക്ക് തന്ന ശിക്ഷ ഞങ്ങൾക്ക് അത്ഭുതമായി തോന്നി. പോലീസുകാർ തന്നെ അവരെ കൊണ്ട് തന്നെ ബോധവൽക്കരണം നടത്തി. ഭയങ്കര ശിക്ഷയില്ലേ, തമാശയുള്ള ശിക്ഷ. എന്തായാലും ആ ശിക്ഷയിൽ അവർ നല്ല പാഠവും പഠിച്ചെന്നാ പറയണത്. അത് ആ ശിക്ഷ അവർ ചെയ്തെന്താണെന്നാ, പിറ്റേ ദിവസം റോട്ടിലൊക്കെ നിന്ന് കണ്ട് ഈ 7 പിള്ളേരും ആൺപിള്ളേരാണ്, ചെറിയ പിള്ളേരാണ് ആൺപിള്ളേര്, ഈ ബോധവൽക്കരണം നടത്താൻ നിന്നു. എങ്ങനെയാണ് മാസ്ക് ഇല്ലാണ്ട് വരുന്നവരെയും ഹെൽമെറ്റ് ഇല്ലാണ്ട് വരുന്നവരെയൊക്കെ ബൈക്ക് ഓടിച്ച് വരുന്നവരൊക്കെ അവര് അവരെ വകമായ ബോധവൽക്കരണം നടത്തി എന്നാ പറയുന്നത്. അപ്പൊ അതുവഴി ഇവർക്ക് നല്ല ബോധം കിട്ടി. അപ്പൊ അത് രസകരമായ ഒരു ശിക്ഷയായിരുന്നു, ഭയങ്കര രസമായി തോന്നിയോണ്ടാണ് ഞാനിപ്പോ ഈ വീഡിയോയില് ഇടുന്നത് കേട്ടോ. കണ്ടുപോയിക്കോട്ടാ. എന്തായാലും അങ്ങനെ ഒരു ശിക്ഷയിലൂടെ അവർക്ക് നല്ലൊരു പാഠം കിട്ടി എന്നാ പിള്ളേര് സന്തോഷം കൊണ്ട് തന്നെ പറയുന്നത്. ഞങ്ങൾക്ക് കിട്ടിയ ശിക്ഷ എന്തായാലും ഭയങ്കര രസമായി എന്നാണ് അവർ പറയുന്നത്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടെ റമദാൻ ആശംസകളോടൊപ്പം ഈദ് ആശംസകളും. ബൈ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക. വല്ലതും പറയാനുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ അമർത്തുക. ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും കാണുന്നതിനു വേണ്ടി ബൈ.